കെ സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റുന്നു ആരാ പറയുന്നത് കൈരളി ചാനൽ അമിത്ഷായെ കാണാൻ സമ്മതിക്കാതെ സുരേന്ദ്രനെ മടക്കി അയക്കുന്നു ആരാ പറയുന്നത് മീഡിയ വൺ സുരേന്ദ്രനോട് ഇടഞ്ഞ കേന്ദ്രം ആരാ പറയുന്നത് റിപ്പോർട്ടർ ചാനൽ ഇവന്മാരാരാണ് ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുക എനിക്കതാ മനസ്സിലാകത്ത ഇവന്മാരാണോ ബി ജെ പിയിൽ ആരാണ് പാർട്ടിയിൽ സ്ഥാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവിടുത്തെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും നാട്ടുകാരോട് പുലമ്പാനും ഇവന്മാരാരാണ് ഏൽപ്പിച്ചിട്ടുള്ളത് യുവന്മാർക്ക് എന്ത് തേങ്ങാക്കൊലയാണ് ബി ജെ പി പാർട്ടിയെക്കുറിച്ച് അറിയുക രണ്ട് ദിവസമായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്ന ചാനലുകളിലെല്ലാം കാണുന്നതാണ് സുരേന്ദ്രനെ കെ സുരേന്ദ്രനെ പ്രസിഡന്റ് പ്രസിഡൻ്റ് നിന്ന് മാറ്റുന്നു പുതിയ ആൾ വരുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നിങ്ങളെ വല്ല അൻ ഡി കമ്പനീൻ്റെ വല്ല കാര്യമുണ്ട് ഈ പറ അതൊക്കെയാണ് നിങ്ങൾക്ക് ഒതുങ്ങുന്ന കാര്യം കാരണം കേരളത്തിൻ്റെ അകത്തുള്ള മാത്രം കാര്യങ്ങൾ മാത്രങ്ങൾ ചർച്ച ചെയ്താൽ മതി അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറയാനെന്നുള്ള ഒരു അതിന് മാത്രം നിങ്ങൾ ഈ ചാനലുകൾ വളർന്നിട്ടില്ല നിങ്ങൾക്ക് ഇവിടുത്തെ ഇങ്ങനെ ഈ കുറച്ച് ആൾക്കാരുടെ എന്താ പറയുക അമേദ്യം ഒഴുങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ വാർത്തകൾ ചെയ്യാനല്ലാതെ നിങ്ങൾക്കൊന്നും ജനുവനായിട്ടുള്ള ഒരു റിപ്പോർട്ടും ചെയ്യാൻ നിങ്ങളെയോട് സാധ്യമല്ല പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയാനും പോകുന്നില്ല ബി ജെ പി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്കറിയാൻ പോലും അത് ഞങ്ങൾ പറയാതെ നിങ്ങൾ അറിയില്ല എന്ന് നൂറ് ശതമാനം ഞങ്ങൾക്കറിയാം ഇത് വേറെ ഒന്നുമല്ല ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ട് ചെറിയൊരു ഇഷ്ടമുള്ള ചെറിയൊരു ചായവുള്ള ബി ജെ പി അതിൽ നിന്നും മാറ്റി മാറ്റി ചിന്തിപ്പിക്കുക അതാണ് ഈ ഒരു ന്യൂസ് കൊണ്ടുണ്ടാകുന്ന ആകൊരു ലാഭം എന്നുള്ളത് അത് മാത്രമാണ് അതാണ് അവർക്ക് ആവശ്യവും ഞാനിവിടുത്തെ എല്ലാ ബി ജെ പി പ്രവർത്തകരോടും എല്ലാ അനുഭവികളോടും പറയണം ഈ കിഴങ്ങന്മാർ പറയണതും ഈ ഒരു എന്താ പറയുക അമ്മേതം വിളിച്ച് പറയുന്നവരൊന്നും അല്ല ഇവിടുത്തെ ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇവിടെ ആരെയും ആരെയും മാറ്റാനല്ല അവൻ്റെ കാലാവധി ഒരാളുടെ കാലാവധി അത് കെ സുരേന്ദ്രൻ എന്ന പ്രസിഡൻറ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണെങ്കിലും നാല് വർഷമാണെങ്കിലും അഞ്ച് വർഷമാണെങ്കിലും ആ കാലാവധി അത് മൂന്ന് വർഷമാണ് നമുക്ക് ആ മൂന്ന് വർഷം കഴിയുമ്പോൾ മാറും അത് സ്വാഭാവികമായിട്ടും ബി ജെ പിയിൽ അത് തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമൊന്നും ഇന്ന് കേരളത്തിൽ നിലവിലില്ല എന്നുള്ളത് ഞാൻ എല്ലാവരെയും കൂടി അറിയിക്കണം ഈ മാമമാധ്യമങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ട് നിങ്ങളാരും തന്നെ തല തലകുനിക്കേണ്ടതില്ല നിങ്ങളാരും തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ടതില്ല എന്നുള്ളത് കൂടിയാണ് ഞാൻ പറയാനുള്ളത് കാരണം ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു ഈ ചാനലുകൾ ഇങ്ങനെ പറയുന്നതിനെക്കുറിച്ച് ഇത് ഒന്ന് നിർത്തിക്കണം അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ആൾക്കാരെ അറിയിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു തീരുമാനങ്ങളും അറിയാനുള്ള ഒരു കഴിവും ഇന്ന് ഇവിടുത്തെ മീഡിയകൾക്കില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ആദ്യം അറിയിക്കട്ടെ ബി ജെ പിയിൽ നിന്നും ഒരു ഒരു വിവരവും ഇവർ കിട്ടില്ല ബി ജെ പിയുടെ ഓഫീസിൻ്റെ വിവരങ്ങൾ നമ്മൾ പറയാതല്ലെങ്കിൽ ബി ജെ പി അനുബന്ധപ്പെട്ട ബി ജെ പിക്ക് അത്രയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ ബി ജെ പിയിൽ ഒരു കാര്യങ്ങളും ഉമ്മമാരറിയാൻ പോകണില്ല ഇവിടെ കെ സുരേന്ദ്രൻ ഇവിടുന്ന് ഇപ്പോൾ മാറാൻ പോകണില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടൈം കഴിയുമ്പോൾ അദ്ദേഹം മാറി വേറൊരാൾ വരും അത് ഇവിടെ ആർക്കും സ്ഥിരമായിട്ട് ഏൽപ്പിച്ച് കൊടുത്ത ഒരു ഒരു സ്ഥാനമല്ല അതെല്ലാം ഓരോ ആളുകൾ ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടേ അത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ഇത്രയും കാലമായിട്ട് ചെയ്യാറുള്ളൂ ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നതും അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോൾ അമിത്ഷാ അധ്യക്ഷനായിരുന്നില്ലേ നദ്ദാജി വന്നില്ലേ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും സുരേന്ദ്രൻ മാറിയിട്ട് വേറൊരാൾ വരും അത് സ്വാഭാവികമാണ് അല്ലാതെ ഈ ഒരു കുഴൽപ്പണത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കള്ളക്ക കള്ളക്കാസിൻ്റെ പേരിലൊന്നും ഇവിടെ സുരേന്ദ്രനൊന്നും ഒരു ഒരു അടി പോലും ആ ആ കസാര വിട്ട് മുന്നോട്ട് പോകാൻ തൽക്കാലം തീരുമാനമായിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ആ കേസുകളൊന്നും തന്നെ നമ്മുടെ നേതാക്കന്മാരെ ബാധിച്ചിട്ടില്ല കാരണം അതെല്ലാം ഇല്ലാത്ത ഒരു കേസുകളാണ് ഉണ്ടാക്കി ചമച്ച കേസുകളാണ് പിന്നെ പണം കൊടുത്ത് സ്ഥാനാർത്ഥികളെ വാങ്ങിയെന്ന് പറയുന്നത് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആളുകൾ ഇതും ഈ ഇപ്പോൾ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊന്നിപ്പോൾ അത്ര വലിയൊരു വിഷയമുള്ള കാര്യമില്ല രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു സിനിമാ നടനെ കൊണ്ട് നിർത്തണമെങ്കിലും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളെ കിട്ടണമെങ്കിലൊക്കെ നന്നാക്കി കാശ് കൊടുക്കണം ഇപ്പോൾ മുകേഷ് ഫ്രീ ആയിട്ട് വന്ന് നിന്നാണെന്ന് തോന്നുന്നുണ്ടോ ഇന്നസെൻറ്റ് ഫ്രീ ആയിട്ട് വന്ന് നിന്നാണെന്ന് തോന്നുന്നുണ്ടോ ഇവർക്കൊക്കെ വേണ്ടി പാർട്ടിക്ക് വേണ്ടി വരയ്ക്കുന്ന എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ സ്വീകരിച്ചവരാണ് ഒന്നിലെങ്കിൽ പണമായിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ പവറായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഓരോരുത്തരും എല്ലാം സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് ഓരോ പാർട്ടിയിലും നിലനിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചത് അപ്പോൾ നമ്മുടെ പാർട്ടിയായാലും ജയം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ എന്ന അനുയോജ്യമായിട്ടുള്ള ആളെ നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാർട്ടി പ്രവർത്തിച്ചവരെയും കൊണ്ടല്ല വേറൊരാളെ കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ജയം തോവിയും പിന്നെ വോട്ട് വരലൊക്കെ പിന്നത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ കോമൺ ആയിട്ട് നോക്കുമ്പോൾ ഇന്ന ആളെ വെച്ച് കഴിഞ്ഞാൽ വോട്ട് പിടിക്കാൻ പിടിക്കാം എന്നിട്ട് ഒരു പാർട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ആളെ ക്യാൻവസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും സ്വാഭാവികം അതിപ്പോൾ ഏത് പാർട്ടിക്കാരും ചെയ്യുന്നൊരു കാര്യത്തിന് ബി ജെ പി യാത്ര ആദ്യമായിട്ട് എന്ന് വലിയ ഇതൊന്നും പറയേണ്ടവർ കെ എം മാണി കെ എം മാണിക്കെതിരെ വരെ എന്താരം തന്തൽയാത്ര വിളിച്ചു പറഞ്ഞവരവിടെ സി പി എംമാർ കെ എം മാണിയുടെ മകനെങ്ങനെ സി പി എമ്മിലോട്ട് വന്നത് ഇഷ്ടം കൊണ്ടാണോ നോട്ടെണ്ണം മിഷ്യൻ വേറെ ഒന്ന് പുതിയ വായിക്കൊടുത്തു കാണും വേറെ എന്താ കാരണം അവർക്കതല്ല ആവശ്യം അതൊന്നും കൊടുക്കാമെന്ന് സി പി എം പറഞ്ഞു കാണും അല്ലാതെ അപ്പോൾ എന്ത് ചെയ്ത വികാരത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്ത വികാരത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ എന്ത് സി പി എമ്മിലോട്ട് വരുന്നത് അപ്പോൾ ഇതാണ് പറയണത് ഇതൊക്കെ എല്ലാ പാർട്ടിയിലും ചെയ്യുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഇപ്പോൾ ബി ജെ പി മാത്രം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളിടയിൽ ഒരു ഒരു സ്ഫോടനം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പാർട്ടിയിൽ തുടരുന്ന ആളുകൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ ഇതിലൊന്നും തെറ്റിദ്ധാരണപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാ പാർട്ടികളും ഈ നയങ്ങൾ സ്വീകരിക്കുന്നത് തന്നെയാണ് ഇത് നമ്മുടെ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റ് പറ ആവശ്യമൊന്നുമില്ല ജയം അത് ജയിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതല്ല ഒരു പാർട്ടി ഘടകങ്ങൾ തീരുമാനമെടുത്ത് അത് ചെയ്യും പാവപ്പെട്ട കുറേ ആൾക്കാർ എന്താ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ അവരെ പിടിച്ചു നിർത്തി പിടിച്ച് നിർത്തിക്കൂടിയെന്നൊക്കെ ചോദിക്കണ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ കണ്ടു മറ്റേ തിരുവനന്തപുരത്തെ ചേച്ചിയുടെ ഒക്കെ ഷെറിൻ്റെ പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് ഇതിൽ ഇന്ന ആൾക്കാർ നിൽക്കണം എന്നുള്ളതല്ല ആരെ പിടിച്ചാൽ അവിടെ എത്ര വോട്ട് കിട്ടും ആരെ പിടിച്ചു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിലെ വോട്ട് കിട്ടും എന്ന് ചിന്തിച്ചു കൊണ്ടാണ് ഓരോ പാർട്ടിക്കാരും സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് അല്ലാതെ എത്ര കാലം വർക്ക് ചെയ്തു ഇയാളെ പിടിച്ചു നിർത്താം അങ്ങനെയൊന്നുമല്ല ഒരാൾക്ക് വർക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അയാൾക്ക് ഉയർന്നു വരാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയിൽ ഉയർന്നു വരും അത് സ്ഥാനാർത്ഥിയായി നിന്നിട്ടും വേണ്ട ഉയർന്നു വരാമെന്നുണ്ടെങ്കിൽ അത് ഉയർന്ന് താനെ വരും അപ്പോൾ ഞാനായാലും ശരി ഈ പാർട്ടിയിൽ താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ഏതാളായാലും അവനവൻ്റെ പെർഫോമൻസിനനുസരിച്ച് അവനവൻ്റെ ആത്മാർത്ഥയ്ക്കനുസരിച്ച് എന്തായാലും പൊങ്ങി വരും ഇന്നും നാളെ കൊണ്ടും തീരുന്ന ഇലക്ഷനല്ലോ ഇവിടുത്തെ ചെറുപ്പക്കാരെ ഇലക്ഷൻ പിടിച്ചു നിർത്താന്നൊക്കെ ഇവിടെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ചെറുപ്പക്കാരാണ് അത് നിങ്ങൾ വീണ്ടും പറയാം ചെറുപ്പക്കാരാണ് ഒരുപാട് ടൈമുകൾ നമുക്കിനി മുമ്പിലുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സമയത്ത് തന്നെ നിങ്ങളുടെ എൻട്രി ഉണ്ടാവും നല്ലൊരു സമയത്ത് തന്നെ നമുക്ക് ജയിക്കാവുന്നൊരു സമയത്ത് തന്നെ നിങ്ങളുടെ എൻട്രി ഉണ്ടാവും അവർക്കൊക്കെ സ്ഥാനങ്ങൾ മാന്യമായിട്ട് തന്നെ ബി ജെ പി സർക്കാർ കൊടുക്കും ബി ജെ പി പാർട്ടി കൊടുക്കുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ വിലക്കെടുക്കലും വാങ്ങലൊക്കെ എല്ലാ പാർട്ടിക്കാരും ചെയ്യണതാണ് ആവശ്യമെങ്കിൽ അത് ബി ജെ പിയും ചെയ്യാറുണ്ട് സ്വാഭാവികം അത് കുരു പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവന്മാർ ഈ പുരുപൊട്ടിക്കണമൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഈ വക ഉടായ്പ് കേസിലൊന്നും പെട്ട് നിങ്ങൾ തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വർക്ക് നമ്മൾ മാന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഈ മീഡിയ ഒന്നല്ല ഇവിടുത്തെ ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം